ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രതിപക്ഷത്തിനു നേരെ വിമർശനവുമായി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യവും ജയ് ശ്രീരാം വിളിയും വെറുക്കുന്നവരാണ് ബീഹാറിൽ പ്രതിപക്ഷം എന്ന പേരിൽ വോട്ട് ചോദിച്ചു നടക്കുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. പേരുകൾ എടുത്തു പറയാതെ പ്രതിപക്ഷത്തെ ഉന്നം വെച്ചായിരുന്നു മോദിയുടെ സംസാരം. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് മോദിയുടെ ഈ പരാമർശം. ബീഹാറിൽ നിന്നും ലഭിക്കുന്ന ശുഭസൂചന അനുസരിച്ച് ജനം NDA അധികാരത്തിലെത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA തന്നെ ബീഹാർ ഭരിക്കുമെന്ന് ഉറപ്പായെന്നും മോദി പറഞ്ഞു. RJD അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് ജംഗിൾ രാജാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നും മോദി ആവർത്തിച്ചു. ഡബിൾ എഞ്ചിൻ സർക്കാരാണ് വീണ്ടും അധികാരത്തിലെത്തുന്നതെന്ന് പറഞ്ഞ മോദി രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും വീണ്ടും ഡബിൾ യുവരാജ് എന്നും വിശേഷിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മാത്രം 4 തവണയാണ് മോദി ബീഹാറിലെത്തിയത്. മൊത്തം 12 തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. ചിലർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മോദി തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതെന്ന്. അതിനുത്തരം, അദ്ദേഹം പാവപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നു എന്നത് തന്നെയാണ്. ഈ മകൻ തന്റെ ജീവിതം പാവങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസിനെ പരോക്ഷമായി പരിഹസിച്ച മോദി, രാജ്യത്ത് 100 സീറ്റുകൾ പോലും നേടാൻ കഴിയാത്ത വിധം തകർന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ നിങ്ങളോട് സ്റ്റേജിൽ നിന്ന് വോട്ട് ചോദിക്കുന്നതെന്ന് പരിഹസിച്ചു. നിലവിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള JDU BJP സഖ്യവും തേജസ്വി യാദവ് നയിക്കുന്ന RJD കോൺഗ്രസ് മഹാസഖ്യവും തമ്മിൽ കടുത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത്. അതേസമയം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. 53.51% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി സുശീൽ മോദി, തേജസ്വി യാദവ്, റാബ്രി ദേവി എന്നീ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണ് കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സമാധാനപരമായാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കോവിഡ് വ്യാപനത്തിനിടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടത്താൻ സഹായിച്ച എല്ലാ പ്രവർത്തകർക്കും വളണ്ടിയർമാർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി അറിയിച്ചിരുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ദിഘയിലെ സർക്കാർ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മഹാഗത്ബന്ധൻ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ്, അമ്മ റാബ്രി ദേവി എന്നിവർ പട്നയിലെ 160-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് വോട്ട് ചെയ്യാനെത്തിയത്.